Hi friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവയ്ക്കാ തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ് പാവയ്ക്കാ തോരൻ. അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തോരൻ കൂടിയാണ് പാവയ്ക്കാ തോരൻ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അതെല്ലാം അരിഞ്ഞെടുത്ത് അതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ചിരകിയത് ഇട്ട് കൊടുക്കണം. ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ പാവയ്ക്കയും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തോരന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് മൂട തുറന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുന്നത്. പാവയ്ക്കയുടെ പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മൂട തുറന്നിട്ടൊന്ന് നോക്കാം പാവയ്ക്കൊക്കെ എന്തോന്ന്. അപ്പം പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വാങ്ങി വെക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യൂ.